ശ്രീദേവി മായ കണ്ടോ? ഇല്ല, മായയും കുഞ്ഞിനെ എല്ലായിടത്തും തിരക്കി, ഇവിടെ എങ്ങും കാണാനില്ല. എവിടെ പോനാ? പിന്നെ മായയുടെ മുറിയിൽ ചോര വീണ പാറുണ്ട്. അയ്യോ, ചോരയോ? എനിക്ക് പേടിയാവുന്നു, മായയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടോ, ആരോ മാറ്റിരിക്കുന്നു. അത് വരയ്ക്ക് ഇവിടെ ആര് വരാനാ? എനിക്ക് വയ്യനെ വിളിച്ചു പോവാൻ. ഇത് എവിടെ പോയേക്കുന്നു? എടി സത്യം പറ, എന്റെ അലമാര നീ തുറന്നോ? അയ്യോ, ഞാനോ? പിന്നെ അല്ലാതെ ആര്? നീ അറിയാതെ അലമാരയിൽ നിന്ന് പണവും സ്വർണ്ണവും എവിടെ പോയി? എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ലേ. ഞാൻ ഇത്രയും നേരം ഇവിടെ തൊണ്ടകേറി വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു? അയ്യോ, മായയെ കാണുന്നില്ല, ഞാൻ പറമ്പിലൊക്കെ നോക്കി വെച്ച് വരും. മായയെ കാണാനില്ലേ? ഇല്ല, ഈ വീട്ടിലും പറമ്പിലും ഒക്കെ നോക്കി, എങ്ങും ഇല്ല. ആ, അപ്പൊ അവള് തന്നെ ആ കറവക്കാരനെ കള്ളവേഷം കെട്ടിച്ചത് നമ്മള് കണ്ടുപിടിച്ചെന്നറിഞ്ഞപ്പോ പണവും പണ്ടവും എടുത്ത് മുങ്ങിയതാവും അവള്. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേക്കുന്നു? പോയടി, എല്ലാം പോയി. ഇത്രയും കാലം ഞാൻ ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പണമെല്ലാം പോയല്ലോ. ഈ തടിയന്മാരും തടിച്ചിലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്റെ കള്ളൊന്ന് വെട്ടിയപ്പോ എല്ലാം പോയല്ലോ. ഭഗവാന്, എന്റെ പൊന്നു മക്കളെ, ആ പൊട്ടിപ്പെണ്ണ നമ്മളെയൊക്കെ പറ്റിച്ചേച്ച് പോയടാ. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞെടുത്ത് തലയെ വെച്ചോണ്ടിരുന്നത്, ഇപ്പൊ ദേ അച്ഛന്റെ അലമാരിയിൽ ഇരുന്ന് സ്വർണവും പണവും പണ്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഈ ഭയങ്കരയാണല്ലോ നമ്മള് കുടുംബത്തെ വിളിച്ചു കയറ്റിയത്. എന്റെ മക്കള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ആർക്കുമില്ലാതെ പോയല്ലോ. ഈശ്വര, എവിടെ പോയാലും അവള് മുടിഞ്ഞു പോത്തേ ഉള്ളു, ഗുണം പിടിക്കില്ല. നിറയട്ടോള് നന്ദിയില്ല. ആ പാവം പെണ്ണിനെ തല്ലിക്കൊന്നിട്ട് ഒന്ന് കള്ളക്കണ്ണീർ എടുക്കുന്നോ? അയ്യോ, തല്ലിക്കൊന്നോ? ആര്? തോന്നിയാസം പറയരുത്. തോന്നിയാസം അല്ല, സത്യവാ. നിങ്ങളുടെ അച്ഛനും അനിയനും കൂടി ആ പാവം പെണ്ണിനെ തല്ലിക്കൊന്നു, എന്നിട്ട് കള്ളക്കണ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. മായയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ, വായിച്ചു നോക്ക്. നിങ്ങളുടെ പുന്നാര അനിയൻ ഇങ്ങനെ ഒരു കത്തെഴുതി അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാ. അവളതിന് സമ്മതിക്കാതെ വന്നപ്പോ അവളെന്തോ ചെയ്തു, സത്യമാണ്. ചന്ദ്രേച്ചി മുറി അടിച്ചു വരാൻ ചെന്നപ്പോ അവിടെ ചോരപ്പാട് കണ്ടിരിക്കുന്നു. ആ സമയത്ത് മായ മുറിയിൽ ഇല്ലായിരുന്നു. ഞാൻ പോയി നോക്കുമ്പോഴേക്ക് അത് ആരോ മായിച്ചു കളഞ്ഞു. നമ്മളൊന്നും അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പതി, ഈ ഒരു പതി മാത്രമേ ഞാനിത് കേൾക്കാനുള്ളൂ. ഇപ്പൊ എന്റെ ഒരു കൊലപാതകമാക്കി. മക്കളെ, എന്റെയും നിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാൻ ഒരു കള്ളക്കത്ത് എഴുതിക്കൊണ്ടൊന്ന് നാടകം കളിക്കുക ഇവര്. ഇതിലും ഭേദം പല വിഷവും തന്ന എന്നെ കൊല്ല്. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും വീതം വെച്ച് എഴുതിത്തരാന്ന് പറഞ്ഞ പറമ്പി കയറി കുഴി വെട്ടിയത് ആരായാലും ശരി, കൊന്നുകളയും ഞാൻ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇല്ലാത്ത കുഴി നേരം വിളിക്കുന്ന നിലയ്ക്ക് ആര് വെട്ടിയെന്ന് എനിക്ക് അറിയണം. അതും ആറടി കുഴി. ആരെ കുഴിച്ചു വിടാൻ വെട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആറടി കുഴിയോ? കേട്ടില്ലേ, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കെട്ടുകാരാണോ? ഇതിലൊരു കഥയില്ല, കുഴി വെട്ടിയ ഞാൻ തന്നെയാണ്. അയ്യോ, എന്തിനാ? ജയദേവന്റെയും മായയുടെയും ജാതകത്തിൽ കാലദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി മന്ത്രം ജപിച്ചു കെട്ടിയ കുടം പറമ്പി കുഴിച്ചിരുന്നതെന്നും ജ്യോത്സ്യം പറഞ്ഞു. അതിലാ കുഴി വെട്ടിയത്. കള്ളം, പച്ചക്കള്ളം, ഇത് വിശ്വസിക്കരുത്. ആ പാവത്തിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുക. അച്ഛൻ പറയുന്ന സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കുഴിച്ചു നോക്ക്. നിങ്ങളല്ലേ ഉണ്ടായിരിക്കാൻ പറഞ്ഞേ. അച്ഛനെ കുറിച്ചുള്ള സംശയം തീർക്കേണ്ടത് നിങ്ങളെക്കാൾ ആവശ്യം ഞങ്ങളുടെ. ആ കുഴി വെട്ടിത്തുറന്ന് നോക്കരുത്. അച്ഛൻ ചെയ്ത കാലദോഷ പരിഹാരത്തിന് ഫലമില്ലാതായി പോവും.
അച്ഛനെ നിനക്ക് വിശ്വാസമില്ലേ? ഉണ്ട് അച്ഛനെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവരുടെ തെറ്റിദ്ധാരണ ഇന്നോടെ തീർക്കണം. ഒന്നും അറിയാത്ത അച്ഛനെ നീയൊക്കെ കൂടി കൊലപാതകയാക്കി മതിയായല്ലോ, തൃപ്തിയായല്ലോ. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. അവളെ കൊന്ന് മറ്റെവിടെ കുഴിച്ചു മൂടിയിട്ട് കഴുതി കുട്ടിച്ചത് തന്ത്രമായത് ഞാൻ ഇത് വിശ്വസിക്കില്ല. നിന്നെ എന്റെ അച്ഛനെ വിശ്വാസത്തില്ല. നീ വിടമേ, നിന്നെ ഞാൻ എന്ത് തെമ്പാടുത്തരം അവളെ കാണിക്കുന്നത്? വിവരമില്ലാതെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വന്ന് എഴുതി തല്ലിച്ചതയ്ക്കാ വേണ്ടത്? ഇവളെ ഇവിടെ നിറക്കി വിട്ടാ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? നാലാളറിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ മാനം ഉണ്ടാകും? അതല്ല സാർ, ഇത്രയൊക്കെയാണ്. വേണ്ട, ഒന്നും പറയട്ടാ, പോകാത്ത പോകാൻ കൊള്ളാം. എന്റെ മരുമകളുടെ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടമായി. പക്ഷെ പൊന്നുമോൾ ഒന്ന് മനസ്സിലാക്കണം, പിണക്കോഴി കൂഴിയാൽ നേരം വിളക്കിയില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നിന്നെ എന്നേക്കുമായി ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനത് ചെയ്താൽ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ വന്ന് നിക്കാണോ? നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രി ഇതിന്റെ മേലെ വലിഞ്ഞു കയറി? ഒന്നുമില്ല, മോളിൽ എന്തോ ശബ്ദം കേട്ടു, നോക്കാൻ വന്നതാ. ഇവിടെ ഒന്നും കാണുന്നില്ല, പോകാം. ആ എന്നാ, കുറച്ചു മുമ്പേ ഞാനും കേട്ടിരുന്നു ആ മാലയപ്പുറത്തെ ജാനകിയുടെ പറയുന്നേ രണ്ടുരുളിയും ഒരു വാർപ്പും മോഷണം പോയത്. അയ്യോ അയ്യോ, ഇനിയിപ്പൊ ഇതിനകത്തും കയറി തുടങ്ങിയോ ഭഗവാനെ? വാ നമുക്ക് പോയി കിടന്നുറങ്ങാം. നമുക്ക് ഹെഡ് മാസ്റ്ററോട് പറയാൻ ടീച്ചറെ. ആ ടീച്ചറെ, നിങ്ങളെ തിരക്കി ആരോ വന്നിട്ടുണ്ട്. ആരാ? അതറിയില്ല. മായേ, എവിടെയായിരുന്നു ഇതുവരെ? എന്താ നമുക്ക് പറ്റിയത്? നിങ്ങൾ ആരാ? രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോ വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്ന കണ്ടു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാ ശ്രദ്ധിച്ചത്. വണ്ടി നിർത്തി നോക്കിയപ്പോ ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു നോക്കി. പാവം, മിണ്ടാൻ വയ്യെന്ന് അപ്പോഴാ അറിഞ്ഞത്. നടന്നു നോക്കി ഒരു കടലാസിൽ എഴുതി കാണിച്ചു. അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ ഉണ്ടായത്? മാ എന്തിനാ വീട് വിട്ടു പോയെ? ഒരു രണ്ടാം കെട്ടിന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് ഇതിന്റെ ഭർത്താവ് എന്തോ കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. സമ്മതിക്കാതിരുന്നപ്പോ പൊതിരി തല്ലി അടി കൊണ്ട് ഇവിടെ ബോധം കെട്ട് വീണു. അവരച്ഛനും മോനും കൂടി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴിവെട്ടി മൂടാൻ നോക്കി.
വേഗമാട്ടെ. അച്ഛൻ, അവളെ എവിടെയിട്ട് മുടിയ? കുഞ്ഞിന് എന്ത് ചെയ്യും? വല്ല അനാഥാലയത്തിലേക്കുള്ള തള്ളാം. അതിവിടെ കിടന്നാലും ആപത്ത. നേരെ പോട് വെട്ട്. ഏതായാലും ദൈവാദനം കൊണ്ട് ഇത്രയ്ക്കല്ലേ വന്നുള്ളൂ. ഇനിയെങ്കിലും ഒരാപത്തും വരാതെ നോക്കണം. ഒരുപാട് പെൺകുട്ടികൾ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. പക്ഷേ മായി അവിടെ താമസിപ്പിക്കാൻ കൊള്ളില്ല. എന്താവശ്യം വന്നാലും അറിയിക്കാൻ മടിക്കരുത്. ശരി. സുന്ദരിമണിയുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. വരട്ടെ. ഈ ഉപകാരം ഒരിക്കലും നടക്കില്ല. വരട്ടെ മോളെ, വരട്ടെ. ശ്രീദേവിയുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ അവസ്ഥയിൽ മായ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചർക്ക് അസൗകര്യം ആവില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് മായയും കുഞ്ഞിനെയും ടീച്ചറുടെ വീട്ടിൽ താമസിപ്പിച്ചോളാം. അതിനെന്താ, എത്ര നാൾ വേണമെങ്കിലും മായയ്ക്ക് അവിടെ താമസിക്കാം. ആ